ഞാൻ കാര്യം വേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആദ്യവാരം കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ജനുവരി അഞ്ചാം തീയതി കർമാ ന്യൂസിന്റെ സംഘത്തെ മലപ്പുറത്തുള്ള കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൂട്ടം മത തീവ്രവാദികൾ ആക്രമിക്കുകയുണ്ടായി കാരണം മലപ്പുറത്ത് നടന്ന ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് വാർത്ത ശേഖരിച്ചു അതായിരുന്നു ന്യൂസ് ചെയ്ത തെറ്റ് കാളികാവ് പോലീസിൽ ഇത് സംബന്ധിച്ച നിരവധി പരാതികളാണ് നിലവിലുള്ളത് കള്ളപ്പണം ഹവാല ഇടപാട് മയക്കുമരുന്ന് മതഭീകരത തുടങ്ങിയവയ്ക്കെല്ലാം അനുയോജ്യമായ മണ്ണാണ് ഫലഭൂയിഷ്ടമായ മണ്ണാണ് മലപ്പുറം സൈഡിൽ എന്ന് പച്ചയ്ക്ക് പറഞ്ഞതിനെ ചൊല്ലി മതവും മദ്യവും മയക്കുമരുന്നും തലയ്ക്കു പിടിച്ച മതഭ്രാന്തന്മാരായ സുഡാപ്പികളുടെയും രാജ്യദ്രോഹികളുടെയും നിരവധി ഭീഷണി സന്ദേശങ്ങളാണ് കർമാ ന്യൂസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാർത്ത സംബന്ധിച്ച് ഇപ്പോൾ ഇ ഡിയും മറ്റും അന്വേഷണം ആരംഭിച്ചും കഴിഞ്ഞു ആ വാർത്തയെ തുടർന്ന് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം കാളികാവിൽ ഒരു കോടി രൂപയിലധികം വില വരുന്ന കൊക്കയിനടക്കമുള്ള ലഹരി വസ്തുക്കളുമായി രണ്ടു രണ്ടുപേരെ കാളികാവ് എക്സൈസ് സംഘം പിടികൂടി ഇനിയും നിരവധി പേരാണ് ഈ മാഫിയയ്ക്ക് പുറകിലായിട്ടുള്ളത് രഹസ്യ വിവരത്തെ തുടർന്നാണ് പോരൂർ പട്ടണം കുണ്ടിലെ വാടക കോട്ടേഴ്സിൽ നിന്നും ഈ രണ്ടു പേർ അറസ്റ്റിലായത് ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടു എങ്കിലും അവരും ഇപ്പോൾ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കർണാടക ബംഗളൂരു ആർ ടി നഗറിലെ സൈദ് സലാഹുദ്ദീൻ മലപ്പുറം പോരൂർ പട്ടണംകുണ്ട് വള്ളിയാമ്പല്ലി വീട്ടിൽ മുജീബ് റഹ്മാൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്ന മുപ്പത്തിയെട്ട് ഗ്രാം എം ഡി എം എ നൂറ്റി ഇരുപത്തി ഒന്ന് ഗ്രാം കൊക്കൈൻ ഇവയും എക്സൈസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തു ഇത് കണ്ടെത്താനായി ഉപയോഗിച്ച മൂന്ന് കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് എം ഡി എം എ എന്ന മയക്കുമരുന്ന് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് ഈടാക്കുന്നത് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അയ്യായിരം എന്നത് അതിന് മുകളിലേക്കും പോകും ബംഗളൂരിൽ നിന്ന് ലഹരി വസ്തുക്കൾ പോരൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ എത്തിച്ച ശേഷം മലയോര മേഖലയിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ ഒരു രീതി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന കൊക്കൈൻ ആദ്യമായാണ് ഈ മേഖലയിൽ നിന്നും പിടികൂടുന്നത് പ്രതികളുടെ അക്കൗണ്ടുകൾ വഴി നടന്ന പണമിടപാട് കേന്ദ്രീകരിച്ചും ഇവരുടെ ഇടപാടുകാരെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ ഇവരെ മുൻനിർത്തി കച്ചവടം ചെയ്ത് വൻ ലാഭം കൊയ്യുന്നവർ മുഹമ്മദ് ഫൈസൽ ഈ മുഹമ്മദ് ഫൈസലിൻ്റെ അനുജൻ സൂഫിയ എന്നിവരാണ് ഇവർക്ക് വേണ്ടി പണം മുടക്കി മലപ്പുറത്തെ മൊത്തത്തിൽ മയക്കുമരുന്നിൻ്റെ പിടിയിലമർത്തുന്നത് എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത് കാരണം മുഹമ്മദ് ഫൈസലും അനുജൻ സൂഫിയാനും ഈ മലപ്പുറം കാളികാവ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ് അവരിപ്പോഴും ഒളിവിലുമാണ് മുഹമ്മദ് ഫൈസലിനെയും സൂഫിയാനെയും പോലുള്ള പല വമ്പൻ സ്രാവുകളും പിടിയിലായാൽ മാത്രമേ ഈ കണ്ണി പൊട്ടിച്ചെറിയാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള വമ്പൻ സ്രാവുകൾക്കായി വലവിരിച്ച് കാത്തിരിക്കുകയാണ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഇ ഡി അടക്കമുള്ള ഏജൻസികളും മറ്റും നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച വകുപ്പുകൾ മാത്രമാണ് തൽക്കാലം ഇപ്പോൾ ഈ പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ളത് അറസ്റ്റിലായ ഈ രണ്ടു പേരെയും പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഓടി രക്ഷപ്പെട്ടവർക്കായി അന്വേഷണം ഊർജ്ജമാക്കിയതായി മാത്രമാണ് എക്സൈസ് സംഘം അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ വമ്പൻ സ്രാവുകളായ മുഹമ്മദ് ഫൈസലും സൂഫിയാനയും പോലുള്ളവർ രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് എല്ലാ ഏജൻസികളുടെയും അന്വേഷണവും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പൊട്ടാത്ത ഉരുക്കുവലയാണ് ഈ വമ്പൻ സ്രാവുകൾക്കായി വിരിച്ചിരിക്കുന്നത് ഇ ഡിയും മറ്റ് അന്വേഷണ ഏജൻസികളും